നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 സെപ്റ്റംബർ മാസം 21-ാം തീയതി അനിഴം നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് ഇന്ന് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് കുടുംബത്തിൽ ശാന്തിയും സമാധാനമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രകൾക്കും സാധ്യതയുള്ളൊരു ദിവസമാണ്. ഉല്ലാസയാത്രയിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഘോഷങ്ങളും സന്തോഷകരമായിട്ടുള്ള പല ഒത്തുകൂടലുകളും ഒക്കെ വീട്ടിൽ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പല രീതിയിലുള്ള എതിർപ്പുകളും തടസ്സങ്ങളും സ്വന്തക്കാരിൽ നിന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞതൊക്കെ നീണ്ടുപോകാനും തീരുമാനമാകാതെ പോകാനെല്ലാം സാധ്യതയുള്ളൊരു സമയമാണ്. പല കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇന്ന് നടക്കുന്നത്. ദൈവാദിനം ഉള്ള ഒരു കാലമാണെങ്കിലും പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപകട സാധ്യതയുള്ള കാര്യങ്ങളും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാമ്പത്തിക നഷ്ടങ്ങൾ വരാനും യോഗമുള്ളൊരു സമയം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യും. ഇടവം രാശി, കാർത്തിക മുക്കാലി, രോഹിണി, മകേരൻ നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളുണ്ടാവാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും കുടുംബജീവിതം സന്തോഷകരമായിട്ട് മാറാനും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളും ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നടക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അനാവശ്യമായിട്ടുള്ള ചെറിയ ചിലവുകളൊക്കെ ഉണ്ടാവാം സാധ്യത കാണുന്നുണ്ട്. വരവിൽ അധികമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാവാം. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പണച്ചെലവുകൾ നടത്താനും തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് സമാധാനം നിലനിൽക്കുന്നൊരു ദിവസമാണ്. പല രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള വഴികളെല്ലാം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്ന് ശ്രമിച്ചാൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ആഗ്രഹിക്കുന്ന പോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും പല തീരുമാനങ്ങളും ഇന്ന് എടുക്കുന്നത് ശുഭകരമായിട്ട് മാറാനും സാധ്യത കാണുന്നുണ്ട്. മിഥുനം രാശി, മകേരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ ഈ രാശിക്കാർ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ കാര്യത്തിലാണ്. മക്കളെക്കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് ചില അപകടങ്ങളോ മറ്റോ ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പഠനകാര്യങ്ങൾ, മക്കളുടെ പഠനകാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സ്വന്തം ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ട ആവശ്യം കാണുന്നുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മനക്ലേശം വിട്ടു മാറാതെ തുടരാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും യോഗ, ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ആയി മാറുന്നതാണ്. ദൈവാദിനമുള്ള ഒരു സമയമായതുകൊണ്ട് ഒരു പരിധിവരെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാൻ സാധിക്കും. പക്ഷേ പ്രാർത്ഥനകളും വഴിപാടുകളും പോലും മുടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ്. കടം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഒഴിവാക്കുക. ജാമ്യം നിൽക്കുന്നതെല്ലാം അബദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക. കർക്കിടക രാശി, പുണർതം, കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സ്വയം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ലൊരു ദിവസം തന്നെയാണ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക്, ദീർഘകാലമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ കഴിയുന്നവർക്കെല്ലാം സന്താന ഭാഗ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഉന്നത വ്യക്തികളുടെ സഹായമെല്ലാം ലഭിക്കാനും സാധ്യതയുള്ളൊരു സമയമാണ്. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. പുതിയ ജോലി തേടുന്നവർക്ക് നിയമന ഉത്തരവ് അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയൊക്കെ തെളിയുന്ന ഒരു സമയമാണ്. ഭാഗ്യം അനുകൂലമായിട്ടുള്ള ഒരു കാലമായിട്ട് അനുഭവപ്പെടും. പല തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ ഒഴിവായി അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നതായിട്ട് ബോധ്യപ്പെടും. സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. ചിങ്ങരാശി, മകം, പൂരം, ഉത്രത്തിൽ കാല് ഈ രാശിക്കാർക്ക് ഇന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായിട്ടും പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉന്നത വ്യക്തികളുടെ സഹായം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പുതിയ
ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. കുടുംബജീവിതം ഊഷ്മളമായിട്ട് തുടരും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല കാലമാണ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആധാരമൊക്കെ പണയം വെച്ചിട്ട് വായ്പകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചടക്കാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. തിരിച്ചടച്ച് അതെല്ലാം തിരിച്ച് കയ്യിൽ വരാനും ബാധ്യതകളൊക്കെ ഒഴിവാക്കാനും പരിഹാരം കണ്ടെത്താനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. വളരെ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. ഈശ്വരാധീനം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഗുണകരമായിട്ട് മാറുകയും ചെയ്യുന്നൊരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. സന്താന ഭാഗ്യത്തിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും നടത്താൻ സാധിക്കുകയും ചെയ്യും. കന്യരാശി, ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര നക്ഷത്രക്കാർക്ക് ഇന്ന് പൊതുവെ എല്ലാ കാര്യത്തിനും ഉത്സാഹം കൂടുതലായിട്ട് തോന്നുന്നതാണ്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം കലഹങ്ങളും തർക്കങ്ങളും ഉണ്ടാവാൻ ഇടയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാനായിട്ട് ഒരുപാട് പ്രാവശ്യം ശ്രമിക്കേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദൈവാദിനം കുറഞ്ഞ ഒരു കാലമാണെങ്കിലും സാമ്പത്തിക സ്ഥിതി ഭദ്രമായിട്ട് തുടരുന്നതാണ്. തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നേരിടാനായിട്ട് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പഠനകാര്യങ്ങളിൽ തടസ്സം വരാനും മുടക്കം വരാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെല്ലാം പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതായിരിക്കും. മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. സഹോദരനെ സഹായിക്കേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യ സ്ഥിതിയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വരുമാനം കിട്ടുമെന്ന് വിചാരിച്ച അത്രയും ചില പുതിയ കാര്യങ്ങളിൽ നിന്ന് കിട്ടാതെ പോകാനും സാധ്യത കാണുന്നുണ്ട്. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ, തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങൾ തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളും ഗുണകരമായിട്ട് മാറുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. പരീക്ഷയിലും മറ്റും ഉന്നത വിജയം നേടാൻ സാധിക്കുന്നൊരു സമയം തന്നെയാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. ദൈവാദിനം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കുടുംബജീവിതം ഊഷ്മളമായിട്ട് മാറുന്ന ഒരു സമയമായിട്ട് അനുഭവപ്പെടുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വരവിലധികമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരാനും പങ്കാളിയെ സഹായിക്കേണ്ടി വരാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദേശത്തു നിന്നൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ ചില പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബജീവിതം ഊഷ്മളമായിട്ട് തുടരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. വൃശ്ചികരാശി, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നേട്ടങ്ങളുടെ ഒരു ദിവസം തന്നെയായിരിക്കും ഇന്ന്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും അധികാരങ്ങൾ ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ്. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങാനുള്ള സാധ്യതയും തെളിയുന്നതാണ്. നിക്ഷേപം എന്നുള്ള നിലയിൽ പോലും ചിലപ്പോൾ ഭൂമി വാങ്ങാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ അത് വാങ്ങാനായിട്ട് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഗുണകരമായിട്ട് മാറുന്നതാണ്. കടം കൊടുത്ത പണം മടക്കി കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ദൈവാദിനത്തിൻ്റെ കുറവുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും. പ്രത്യേകിച്ച് ശാസ്താക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും എല്ലാം ദർശനം നടത്തുകയും ചെയ്യുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലം, ഇവർക്ക് ഇന്ന് പുതിയ നിയമനം ലഭിക്കാൻ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ അധികാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. പല കാര്യങ്ങളും തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ട് മാറുന്ന ഭാഗ്യമുള്ള ഒരു ദിവസമായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഒരുപാട് കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. നിർത്തിവെച്ചിരുന്ന ബിസിനസ്സോ തൊഴിലോ ഒക്കെ പുനരാരംഭിക്കാൻ അല്ലെങ്കിൽ പഴയ ജോലിയിൽ നഷ്ടപ്പെട്ട ജോലിയിൽ തിരിച്ചു കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്ന് ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം നടക്കാൻ സാധ്യത കൂടുതലാണ്. കടം കൊടുത്ത പണം മടക്കി കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ചിലവുകളൊക്കെ ചെറുപ്പ് വർദ്ധിക്കാൻ യോഗം കാണുന്നുണ്ട്. ഇന്നലത്തേക്കാൾ ഇന്ന് അധികം ചിലവുണ്ടാകാനും യാത്രകൾ വേണ്ടി വരാനും വിചാരിക്കാത്ത
യാത്രകളൊക്കെ വേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യ കാര്യത്തിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടമര, മകരരാശിക്കാർക്ക് വരുമാനം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കാമുകിക അമുഖന്മാർക്ക് സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ്. പങ്കാളിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള തീരുമാനം, കാത്തിരുന്നവർക്കെല്ലാം സന്തോഷകരമായിട്ടുള്ള തീരുമാനം അനുകൂലമായിട്ട് വന്നു ചേരാനും ഇന്നത്തെ ദിവസം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നടക്കാനും സാധ്യതയുണ്ട്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗിക യാത്രകളൊക്കെ ആവശ്യമായിട്ട് വരാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. തൊഴിൽ മേഖലയിൽ അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വിശേഷ വസ്ത്രങ്ങളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനും യോഗമുള്ള വളരെ ദൈവാധീനമുള്ള ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. കുംഭം രാശി, അവിട്ടം, അര, ചതയം, പൂരാതി മുക്കാൽ, ഈ രാശിക്കാർക്ക് ഇന്ന് പല കാര്യങ്ങൾക്കും തടസ്സം നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സുഹൃത്തിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ ഒക്കെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നേരിടാൻ സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളും നമ്മളിന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും അനുവദിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നതാണ്. പലരും നമ്മളോട് ആവശ്യമില്ലാതെ തർക്കിക്കാനും കലഹിക്കാനൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുണ്യകർമ്മങ്ങളും പ്രാർത്ഥനകളും എല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായം ചെന്നവർക്ക് വാദസംബന്ധമായിട്ടും വായു സംബന്ധമായിട്ടും എല്ലാം രോഗങ്ങളൊക്കെ അധികമായി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സകളും മറ്റുമൊക്കെ എടുക്കുന്നതൊക്കെ സമയദോഷത്തിന് പരിഹാരമായിട്ട് മാറുന്നതാണ്. ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തേണ്ട ചികിത്സകളൊക്കെ ആവശ്യമുള്ളവരെല്ലാം അത് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദൈവാദിനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുക. മീനം രാശി, പൂരാതി കാല്, ഉത്രാതി, രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല അനുഭവങ്ങളും ഇന്ന് ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ദൈവാദിനം കൊണ്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും മംഗളകർമ്മങ്ങളിലും എല്ലാം ഇന്ന് പങ്കെടുക്കാൻ സാധ്യത കൂടുതലാണ്. കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിശേഷ ഭാഗ്യങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചില സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരാനും യോഗമുള്ളൊരു സമയമാണ്. വിദേശയാത്രയ്ക്ക് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കാനും മക്കളുടെ നേട്ടത്തിലെല്ലാം അഭിമാനിക്കാനും സാധിക്കുന്ന വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. എങ്കിലും ശനി ദോഷമുള്ളതുകൊണ്ട് ശനി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതൊക്കെ ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതെല്ലാം ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതുമാണ്. ഇന്നത്തെ രാശിഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ സംബന്ധമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ജ്യോതിഷ വിജ്ഞാനത്തിൽ ഇന്ന് പരാമർശിക്കുന്നത് രത്നങ്ങളുടെ സ്വാധീനം എന്ന വിഷയമാണ്. നമ്മളുടെ ജീവിതത്തിൽ രത്നങ്ങൾക്ക് എന്താണ് സ്വാധീനം ചെലുത്താൻ സാധിക്കുക? രത്നങ്ങൾ ധരിച്ചാൽ എന്തെങ്കിലും ഫലമുണ്ടാകുമോ? അതെന്ത് മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ശരിക്കും നമ്മളെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു, അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു. നമ്മൾ ഇടുന്ന വസ്ത്രത്തിൻ്റെ നിറം പോലും നമ്മളെ സ്വാധീനിക്കുന്നു. നമ്മുടെ പേരിൻ്റെ അക്ഷരം നമ്മളെ സ്വാധീനിക്കുന്നു. നക്ഷത്രം നമ്മളെ സ്വാധീനിക്കുന്നു. ദശാകാലങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു. മുറിയുടെ ചുമരിൻ്റെ നിറം പോലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. വെള്ള നിറമുള്ള മുറിയിലിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുമെങ്കിൽ പച്ച നിറമുള്ള മുറിയിലിരുന്നാൽ നമ്മൾ കുറച്ചായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നതായിട്ട് ആണ് വിശ്വസിക്കപ്പെടുന്നത്. രത്നങ്ങൾക്കും അതുപോലെ തന്നെ വിശ്വാസം അനുസരിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും ഓരോ ഗ്രഹങ്ങളിൽ നിന്നുള്ള വൈബ്രേഷൻ തരംഗങ്ങളെ സ്വീകരിക്കുകയും അത് ഒരു ഡിഷ് ആൻറ്റിനെ പോലെ വർക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നതാണ് സങ്കല്പം. അപ്പോൾ അതനുസരിച്ചിട്ട് രത്നങ്ങൾ ധരിക്കുമ്പോൾ എപ്പോഴും ആഭരണങ്ങൾ പുറകുവശം തുറന്ന രീതിയിലായിട്ട് ധരിക്കാനായിട്ട് നിർദ്ദേശിക്കാറ് പതിവ്. ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കാഴ്ച എങ്ങനെ മാറ്റം വരുന്നു, കണ്ണിന് മാറ്റം വരുന്നില്ലെങ്കിലും പുറമെ ഒരു ലെൻസ് വെക്കുന്നതുകൊണ്ട്
കാഴ്ച ശരിയാകുന്നതുപോലെ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് രത്നങ്ങൾ നിർദ്ദേശിച്ച് എന്നനുസരിച്ചിട്ട് ധരിച്ചു കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. അറിയാതെ ഏതെങ്കിലും രത്നം ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും ദോഷങ്ങൾ ഉണ്ടാവുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ധരിക്കുന്നത് വിദഗ്ധനായ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അത് ജാതക പരിശോധന നടത്തിയിട്ട് ധരിക്കുന്നതാണ് നല്ലത്. 16-ാം നൂറ്റാണ്ടിൽ പോളണ്ടിലാണ് രത്നങ്ങൾ ജ്യോതിഷമനുസരിച്ചിട്ട് ധരിക്കുന്ന ഒരു സമ്പ്രദായം തന്നെ തുടങ്ങിയത്. 18-ാം നൂറ്റാണ്ടിൽ ഒരു ബ്രിട്ടീഷ് രാജകുമാരിയെ വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു രാജകുമാരിയെ ഒരു പ്രഭു വന്നിട്ട് വിവാഹം കഴിച്ച ഒരു ചരിത്രം പറയുന്നുണ്ട്. 24 മണിക്കൂറിനകം വജ്രമോതിരമാണ് അന്ന് ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു വിവാഹ നിശ്ചയത്തിന് ധരിച്ചത്. അതിനു മുമ്പെല്ലാം സ്വർണത്തിലോ വെള്ളിയിലോ ഉള്ള മോതിരമാണ് അല്ലെങ്കിൽ പ്ലാറ്റിനത്തിലോ ഒക്കെ ഉള്ള മോതിരമാണ് ധരിച്ചിരുന്നെങ്കിൽ ഈ വിവാഹ നിശ്ചയത്തിന് വജ്രമോതിരമാണ് ധരിച്ചതെന്നും അന്ന് 24 മണിക്കൂറിനകം അവർ വിവാഹം നടത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. അന്ന് തൊട്ടാണ് വിവാഹത്തിന് വജ്രം ഉത്തമമാണെന്നുള്ളൊരു വിശ്വാസം വന്നതും പ്രചാരം വർദ്ധിച്ചതും. ശുക്രൻ്റെ രത്നമായിട്ടുള്ള വജ്രം ധരിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതായിട്ട് ജ്യോതിഷവും പരാമർശിക്കുന്നു. അതനുസരിച്ചിട്ട് ഇന്ന് ധാരാളമായിട്ട് ആൾക്കാർ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് വജ്രമോതിരം ധരിക്കുന്നുണ്ട്. ഏത് കാര്യം നടക്കാനും അനുകൂലമായിട്ടുള്ള രത്നം ധരിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ജാതകത്തിൽ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടും രാശിക്കനുസരിച്ചിട്ടും ലഗ്നത്തിനനുസരിച്ചിട്ടും ഭാഗ്യ അധിപനായിട്ടുള്ള ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ രത്നങ്ങൾ ധരിക്കാം. ജാതകത്തിൽ ഏത് ഗ്രഹത്തിനാണ് ബലക്കുറവെന്നുള്ളത് നോക്കി ആ ഗ്രഹത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ധരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കൂടുതൽ ഗുണകരമായിട്ട് മാറുന്നതായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് ഏത് ആവശ്യമാണ് നടക്കേണ്ടത് എന്ന് അനുസരിച്ചുള്ള രത്നങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.